നമസ്കാരം. ഇടതുപക്ഷത്തിന്റെ ഇരട്ടമുഖം എന്നൊക്കെ നമുക്ക് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന തരത്തിലാണ് പി പി ദിവ്യയുടെ ചില സംസാരം. ഇതുവരെ പോലീസ് അന്വേഷിച്ചത് വളരെ കൃത്യമായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നൊട്ടും വീഴ്ചയുണ്ടായിരുന്നില്ല. നടപടികളെല്ലാം കൃത്യം. ഇത് പറഞ്ഞു പരത്തുന്നത് കണ്ണൂരെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്, സി പി എംകാർ തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അന്വേഷണമല്ല, നേരായ ദിശയിൽ തന്നെയാണ് പോകുന്നതെന്ന് നമ്മുടെ മന്ത്രിമാരടക്കം പറഞ്ഞിരുന്നതായി നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട്. എന്നിട്ട് ഇപ്പോൾ പി പി ദിവ്യ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു, അന്വേഷണത്തിൽ തിരിമറി നടന്നിരിക്കുന്നു, തനിക്കെതിരായി പോലീസ് ഒത്തുകളിക്കുന്നു മറ്റുള്ളവരുമായി ചേർന്നിട്ട് എന്നുള്ള പുതിയൊരു ആരോപണം, അതായത് അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നത് എന്നുള്ള പുതിയ ആരോപണവുമായി പി പി ദിവ്യ രംഗത്തെത്തിയിരിക്കുന്നു. പി പി ദിവ്യക്ക് എന്തുമാകാം, എന്ത് പോക്കണം കീട് വേണമെങ്കിലും വിളിച്ചു പറയാം. കണ്ണൂരിലെ ഒരു വലിയ പാർട്ടി തങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്നു. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസ്ഥാനത്ത് നിന്ന് പോലും ഇതുവരെ മാറിയിട്ടില്ല. പാർട്ടി ഒരു നടപടി പോലും പി പി ദിവ്യക്ക് എതിരെ എടുത്തിട്ടില്ല. പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ഫലം വരുന്നവരെ നമുക്ക്, അല്ലെങ്കിൽ തീരുമാനം വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്കറിയാം, കണ്ണൂരിലുള്ള ഒരു നേതാവ്, പി പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ്, ഈ പ്രകാശ് ജാവദേക്കറുമായി ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചൊരു ചായ കുടിക്കുന്ന സമയം കൂടിക്കാഴ്ച നടത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പടിക്ക് പുറത്താക്കിയ ഒരു പാർട്ടിയാണ് സി പി എം എന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞു, താൻ വഹിക്കുന്ന ചുമതലയിൽ നിന്ന് മാറി നിൽക്കാൻ ആ നിസ്സാര കുറ്റത്തിന് പോലും പറഞ്ഞ് ഇ പി ജയരാജനെ മാറ്റിയെങ്കിൽ എന്തുകൊണ്ട് പാർട്ടിക്ക് പി പി ദിവ്യയെ തളയ്ക്കാൻ കഴിയുന്നില്ല, പി പി ദിവ്യയെ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതുകൂടാതെ പി പി ദിവ്യയെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു. അതൊക്കെ അവർ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ അവർ കുറ്റക്കാരിയാണ്. ഭാരതീയ ന്യായ സംഹിത 108-ാം വകുപ്പ് പ്രകാരം അവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജാമ്യം നിഷേധിച്ചിരിക്കുന്നു, ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പിന്നെ പി പി ദിവ്യയെ പാർട്ടി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ പറയുന്നു അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന്. അതിന് ചില കാരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ജില്ലാ കളക്ടറുടെ വാക്കുകളാണ്, ജില്ലാ കളക്ടറിൻ്റെ മൊഴിയാണ് ഇതിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, പ്രശാന്തൻ്റെ മൊഴി പോലീസ് ഹാജരാക്കിയില്ല പോലും കോടതിയിൽ. എന്തുണ്ടായിരുന്നിട്ടാണ് സത്യത്തിൽ പ്രശാന്തിൻ്റെ മൊഴി അവിടെ കാണിക്കേണ്ടത്? കൈക്കൂലി കൊടുത്തുവെന്നോ, ഞാൻ ഇത്ര അവിടെ പോയി കണ്ടിരുന്നു, എന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നതാണോ ഒരു പ്രധാനപ്പെട്ട മൊഴി? എന്നിട്ട് ആ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ കയ്യിൽ? പ്രശാന്തിൻ്റെ മൊഴിക്കകത്ത് യാതൊരു തെളിവുകളും ഇല്ലാത്തതാണല്ലോ പ്രശാന്തിൻ്റെ മൊഴി. കൈക്കൂലി ആവശ്യപ്പെട്ടതിന് പ്രശാന്തിൻ്റെ കയ്യിൽ തെളിവില്ല. കൈക്കൂലി നൽകിയ 98,500 രൂപ കൈക്കൂലി നൽകിയതിൻ്റെ തെളിവുകൾ പ്രശാന്തിൻ്റെ കയ്യിലില്ല. പിന്നെ എന്തിരുന്നിട്ടാണ് പ്രശാന്തിൻ്റെ മൊഴി അവിടെ ഹാജരാക്കേണ്ടത്? എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം തിരുക്കപ്പെട്ട് തയ്യാറാക്കിയ ഏതോ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു സി പി എം കേന്ദ്രത്തിലിരുന്നു കൊണ്ട് തയ്യാറാക്കിയ ഒരു പരാതിയുടെ പകർപ്പ് മാത്രമാണ് പ്രശാന്തിൻ്റെ കയ്യിലുള്ളത്. അതിൽ ഒപ്പു ചാർത്തിയിരിക്കുന്നതാകട്ടെ പ്രശാന്തിനുമല്ല, മറ്റാരോ ആണ്. അപ്പോൾ ADM ആയിരുന്ന എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ചിട്ടുണ്ട്. ADM ആയിരുന്ന എന്ന് പറയുന്ന ഒരു പ്രയോഗം അതിനകത്ത് വരുത്തുകയും ചെയ്തു. അല്ല, ADM ആയ എന്നുള്ളതല്ല, ADM സ്ഥാനം വഹിക്കുന്ന എന്നല്ല, ADM സ്ഥാനം വഹിച്ച എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മരിച്ചതിന് ശേഷം തയ്യാറാക്കിയ ഒരു വ്യാജ പരാതി കൂടി. ഇതൊക്കെയാണോ ഒരു കോടതിയെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലേക്ക് ഹാജരാക്കേണ്ട തെളിവുകൾ? അപ്പം പ്രശാന്തിൻ്റെ മൊഴിക്ക് എന്ത് പ്രാധാന്യമാണ് അവിടെയുള്ളത്? ഇപ്പൊ ഗംഗാധരനെ കുറിച്ച് പറഞ്ഞു, ഗംഗാധരൻ വിജിലൻസിൽ പരാതി കൊടുത്തു എന്ന് പറയും, എന്തടിസ്ഥാനത്തിൽ പരാതി കൊടുത്തു? അവിടെ നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടതായിട്ടോ കൈക്കൂലി അദ്ദേഹത്തിന് നൽകിയതായിട്ടോ യാതൊരു രേഖയുമില്ല. ആ യാതൊരു രേഖയുമില്ലാത്ത ചില കാര്യങ്ങൾ എന്തിന് കോടതിയുടെ മുന്നിലേക്ക് ഹാജരാക്കണം? പോലീസ് ചെയ്ത കൃത്യമായിട്ടൊന്നും നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പോലീസ് ഇത്ര കാലം പി പി ദിവ്യയുടെയും കണ്ണൂരെ പാർട്ടിയും പറയുന്നത് കേട്ടുകൊണ്ട് പി പി ദിവ്യയെ തൊടാതെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പി പി ദിവ്യയുടെ വീട്ടിലേക്ക് ഇവിടെ പ്രശ്നം നടന്ന സമയത്ത്, പ്രതിഷേധം നടന്ന സമയത്ത് പി പി ദിവ്യയെ തൊടാൻ സമ്മതിക്കാതെ അവിടെ കാവൽ നിന്നത് പാർട്ടിക്കാരാണ്. തെറ്റുകാരി അല്ലെങ്കിൽ എന്തിനു ഒളിച്ചു നിൽക്കണം? എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അവർ മാറി നിന്നു? മാധ്യമങ്ങളോട് വന്ന് കൃത്യമായി അവർക്ക് പറയാം, ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ട് പി പി ദിവ്യക്ക് നാളിതുവരെ കഴിഞ്ഞില്ല? പയ്യന്നൂരിലെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി കുടിയേറി പാർത്തു. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞത് ഇവിടെ ഇല്ല, ആളിവിടെ ഇല്ല എന്ന് ഭർത്താവ് വന്നിട്ട് പറഞ്ഞു. ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നു. ഇത്രയും ദിവസക്കാലം ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയുടെ എന്ത് കാര്യങ്ങളാണ് കോടതി പരിഗണിക്കേണ്ടത്? ഒരു തെറ്റ് ചെയ്തു എന്ന് ഉറപ്പ്, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്കെങ്കിലും പി പി ദിവ്യ പറയുമായിരുന്നു, ഞാൻ പറഞ്ഞത് ശരിയാണ്, നവീൻ ബാബുവിനെതിരായ തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്
എന്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞില്ല? ഏറ്റവും ഒടുവിൽ പോലീസുമായി ഒത്തുകളിച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു നാടകവും അരങ്ങേറി. ജാമ്യം നിഷേധിച്ചു, ഞാൻ നിയമത്തിൽ അടിപ്പെട്ട് ജീവിക്കുകയാണ്, പാർട്ടിയുടെ സമ്മർദ്ദം തന്നെ. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും കിട്ടാൻ പോകുന്ന തിരിച്ചടിയെ ഭയന്നിട്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം പി പി ദിവ്യ കീഴടങ്ങുകയായിരുന്നു. കീഴടങ്ങിയെന്ന് തന്നെ പറയാം, അല്ലാതെ വരും വഴി പോലീസ് പിടികൂടിയെന്നൊന്നുമല്ല, രഹസ്യ സങ്കേതത്തിൽ വെച്ച്. എന്നിട്ട് എവിടെയായിരുന്നു ആ അറസ്റ്റ്, അല്ലെങ്കിൽ പിടികൂടിയതിൻ്റെ ദൃശ്യങ്ങൾ എവിടെ? ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഇതറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മാധ്യമപ്രവർത്തകർ അറിയുന്നത് പോലും. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്ത പോലെ കൂടെ കൊണ്ടുനടന്ന എത്ര മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്നതിലൊന്നും യാതൊരു ന്യായമില്ല. അവിടെ പോലീസ് ഹാജരാക്കിയില്ല, ഹാജരാക്കാൻ അതിനകത്തൊരു തേങ്ങയുമില്ല. പിന്നെ പ്രശാന്തിൻ്റെ മൊഴി കൊണ്ട് എന്ത് പ്രയോജനം? ഗംഗാധരനെ എന്തിനവിടെ കൊണ്ടുവരണം? എന്നിട്ടിപ്പോൾ പറയുന്നത് ഈ കളക്ടറുടെ മൊഴി, കളക്ടറുടെ മൊഴിയിൽ എന്താണ് പ്രശ്നം? കളക്ടർ നൽകിയ മൊഴിയിൽ കളക്ടർ കൃത്യമായി ഉറച്ചു നിൽക്കുന്നുണ്ട്, അല്ലാതെ കളക്ടർ മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല. അതായത് അവിടെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അവിടെ തൻ്റെ നിർദ്ദേശപ്രകാരമല്ല കളക്ടർ ഈ പറയുന്ന പി പി ദിവ്യ ആ പരിപാടിയിലേക്ക് എത്തിയത് എന്നുള്ള മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഈ ജില്ലാ കളക്ടർ. അവിടെ തന്നെ ജില്ലാ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, എ ഡി എം തന്നെ കാണാൻ വന്നിരുന്നു, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് എ ഡി എം പറഞ്ഞിരുന്നതായി കളക്ടർ പിന്നീട് മൊഴി നൽകുന്നു. ആ തെറ്റെന്തായിരുന്നു? കൈക്കൂലി വാങ്ങിയതായിരുന്നു അദ്ദേഹം നടത്തിയ തെറ്റ്? അല്ല, അവിടെ സ്റ്റാഫ് കൗൺസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഈ രീതിയിൽ പി പി ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ വന്നിരുന്നുകൊണ്ട് ഒരിക്കലും അവരെ ഒരു സ്ഥാനത്തിരിക്കുന്നവരെന്ന് മുൻ സ്ഥാനപതി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ വന്നിരുന്നുകൊണ്ട് അനാവശ്യമായ പ്രചരണങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ വാഗ്ധോരണികൾ കൊണ്ട് ജനങ്ങളെ വഞ്ചിതരാക്കി. അവിടെ വന്നിരുന്ന ഒരു മനുഷ്യനെ, ഇത്രയും കാലത്തെ 7 മാസം കൂടി കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിലേക്ക് പോകുന്ന ഒരു എ ഡി എമ്മിനെ, കറതീർന്ന ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തിക്കൊണ്ട് പച്ചയ്ക്ക് അപമാനിച്ചു. ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ. നമുക്കതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വളരെ സ്നേഹത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി അവിടേക്ക് തൻ്റെ അനുമതിയോ യാതൊന്നുമില്ലാതെ അവിടേക്ക് വന്നു കയറിയ പി പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ വന്നിരുന്നവരെന്താ ചെയ്തത്? ആ മനുഷ്യനെ തൻ്റെ കീഴുദ്യോഗസ്ഥരുടെ മുന്നിലിട്ട് ക്രൂരമായി അപമാനിച്ചു. ക്രൂരമെന്ന് തന്നെ പറയേണ്ടി വരും. ഒടുവിൽ ആ ദൃശ്യങ്ങളെടുത്ത് എവിടെയൊക്കെ പ്രചരിപ്പിക്കാമോ അവിടെയെല്ലാം പ്രചരിപ്പിച്ചു. തൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് തെളിവ് എവിടെ? എന്തുകൊണ്ട് തെളിവ് കോടതിയിൽ ഹാജരാക്കിയില്ല? പി പി ദിവ്യ ജാമ്യ ഹർജി സമർപ്പിച്ച സമയത്ത് എവിടെ? ആ തെളിവുകൾ കോടതിയിൽ മുമ്പായെങ്കിലും ഹാജരാക്കേണ്ടതായിരുന്നില്ലേ? അപ്പോൾ അതും ഹാജരാക്കിയിട്ടില്ല. എന്നിട്ട് കളക്ടർ ഇത് ഈ സംഭവത്തിന് ശേഷം കളക്ടറെ പോയി എ ഡി എം കണ്ടിരുന്നു പോലും. കണ്ടിട്ട് കളക്ടറോട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പോൾ ആ ഒരു വാക്ക് എന്തായിരുന്നു? തനിക്ക് പറ്റിയ തെറ്റെന്തായിരുന്നു? പി പി ദിവ്യ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുള്ളതായിരുന്നു തെറ്റ്. അതായത് കളക്ടർ തന്നെ പറഞ്ഞു, അദ്ദേഹം ഈ പമ്പിന് എൻ ഒ സി കൊടുത്തതിനകത്ത് യാതൊരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കളക്ടർ ക്ലീൻ ചിറ്റ് നൽകിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് എ ഡി എം. അപ്പം എന്തായിരുന്നു പി പി ഈ പറയുന്ന എ ഡി എം കളക്ടറോട് നടത്തിയ കുറ്റസമ്മതം? കുറ്റസമ്മതം വേറൊന്നും ആയില്ല, തന്നെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്, തന്നെ അപമാനത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടെത്തിച്ച പി പി ദിവ്യ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നുള്ള തെറ്റ് മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ള കാര്യമാണ്, ഇതാണ് പറഞ്ഞു പോയത്. അപ്പോൾ ഇതെല്ലാം വളച്ചൊടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കളക്ടർ ഇപ്പോഴും നിൽക്കുകയാണ്. എവിടെയാണ് കളക്ടർ? എന്തുകൊണ്ട് കളക്ടർക്കെതിരെ നടപടി വന്നില്ല? ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷനായ കളക്ടർ എന്തുകൊണ്ട് ആ സമയത്ത് പി പി ദിവ്യയെ ശാസിച്ചില്ല, അല്ലെങ്കിൽ അത് പറയാൻ പറ്റിയ വേദിയല്ല എന്ന് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? കളക്ടറാണല്ലോ അധ്യക്ഷ സ്ഥാനം. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്ന് പറയുന്നൊരു കർമ്മം കൂടി അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല? അപ്പോൾ അവിടെയും അദ്ദേഹം മൗനമായിരുന്നു. പറയുന്നിടത്തോളം പറയട്ടെ എന്നൊരു പക്ഷേ കളക്ടറും കരുതി കാണും. അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാരതിനെ ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ കത്തിനെ പോലും നിരാകരിച്ചത്. ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോകരുത് എന്ന് മഞ്ജുഷ പറയേണ്ടി വന്നത്. അപ്പം ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുകയാണ് പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന്. ഇത്ര കാലം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കാര്യം തന്നെയാണ്. നിങ്ങൾ ഒളിവിൽ പി പി ദിവ്യ ഒളിവിൽ പോയ കാലത്ത്, പി പി ദിവ്യക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ പോലീസുകാർ മടിച്ച കാലത്ത്, കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകാത്ത സമയത്തും ഈ മാധ്യമങ്ങളടക്കമുള്ള ഇവിടുത്തെ പ്രതിപക്ഷമടക്കമുള്ളവർ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അന്വേഷണം ശരിയായ ദിശയിലല്ല, ഇനിയും അത് ശരിയായ ദിശയിൽ പോകില്ല, ഇനിയും ശരിയായ ദിശയിൽ പോകില്ല. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയത് ഈ പറയുന്ന മഞ്ജുഷയുടെ സാന്നിധ്യമില്ലാതെയാണ്.
നവീൻ ബാബുവിന്റെ ബന്ധുക്കളുടെ യാതൊരു വിധത്തിലുള്ള സഹകരണവും അല്ലെങ്കിൽ സാന്നിധ്യവും ഇല്ലാതെയാണ് പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടപടികളും പോലും പൂർത്തിയാക്കിയത്. വളരെ തിടുക്കപ്പെട്ട് എന്തിനു വേണ്ടി പോലീസ് ഇത് ചെയ്തു? അന്വേഷണത്തിന്റെ പരിധി വരേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലായിരുന്നു. മുൻകൂർ ജാമ്യം നിഷേധിച്ചു കഴിയുകയും തനിക്ക് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോലും. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചത്, സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ്. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇരട്ടത്താപ്പുകളുടെ നേതാക്കന്മാർ തന്നെയാണ് പാർട്ടിയെ ഒരു പരിധിവരെ ഈ ശോചനീയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.